കർണാടക സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എം എൽ എമാർക്കായി മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ഞായറാഴ്ച ഒരുക്കാനിരുന്ന അത്താഴവിരുന്ന് മാറ്റിവെച്ചു ലിംഗായത് മഠാധിപന്മാർക്ക് പിന്നാലെ എം എൽ എമാരുടെ കൂടി പിന്തുണ ഉറപ്പിക്കാനുള്ള യെദ്യൂരപ്പയുടെ നീക്കത്തിന് തടയിടാൻ പാർട്ടി ഇടപെടലുണ്ടായെന്നാണ് സൂചന കർണാടകയിൽ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യ സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പി ഭരണം തിരിച്ചുപിടിച്ചതിന്റെ രണ്ടാം വാർഷികമാണ് ജൂലൈ ഇരുപത്തിയാറിന് അന്ന് യെദ്യൂരപ്പ വിളിച്ചു ചേർത്ത ബി ജെ പി നിയമസഭാ കക്ഷിയോഗം നേരത്തെ ദേശീയ നേതൃത്വം ഇടപെട്ട് റദ്ദാക്കിയിരുന്നു തുടർന്നായിരുന്നു യെദ്യൂരപ്പ വരുന്ന ഞായറാഴ്ച ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എം എൽ എ മാർ മന്ത്രിമാർ നിയമനിർമ്മാണ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർക്കായി അത്താഴ വിരുന്നൊരുക്കാൻ നീക്കം നടത്തിയത് രാത്രി ഏഴ് മണിക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും ക്ഷണമുണ്ടായി എന്നാൽ ഇവിടെയും പാർട്ടി ഇടപെടലുണ്ടായെന്നാണ് സൂചന മുൻനിശ്ചയിച്ച പ്രകാരം ഞായറാഴ്ച അത്താഴ വിരുന്നുണ്ടാവില്ലെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറിക്കൊടുക്കുന്നതിനെ യെദ്യൂരപ്പ മുന്നോട്ട് വെച്ച മുഴുവൻ ഉപാധികളും ഇതുവരെ ബി ജെ പി ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല മകൻ വിജയേന്ദ്രയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് നേതൃത്വം അംഗീകരിക്കാത്തത് ഈ സാഹചര്യത്തിൽ ലിംഗായത്ത് മഠാധിപന്മാരെയും തനിക്കൊപ്പം നിൽക്കുന്ന എം ഉപയോഗിച്ച് സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ് യെദ്യൂരപ്പ ഇതു മനസ്സിലാക്കിയാണ് ബി ജെ പി നേതൃത്വം അത്താഴ വിരുന്നിനും തടയിട്ടതെന്നാണ് അറിവ് അതേസമയം പാർട്ടി അച്ചടക്കം ലംഘിച്ചും പാർട്ടിയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലും ആരും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കരുതെന്ന് യെദ്യൂരപ്പ അനുയായികളോട് അഭ്യർത്ഥിച്ചു മാതൃഭൂമി ന്യൂസ് ബംഗളൂരു